ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് സീറോ മലബാർ സഭ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വിവിധ രൂപതകളിൽ വളരെ ചിട്ടയായും ക്രമമായും മതബോധന പ്രവർത്തനങ്ങൾ, വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത നാളിൽ ഏറ്റവും അധികമായി കേൾക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. ഇപ്രകാരം ചിട്ടയായും ക്രമമായും വിശ്വാസ പരിശീലനം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ ആഴപ്പെടാത്തത്? 12 വർഷത്തെ വിശ്വാസ പരിശീലനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ചിലരെങ്കിലും ബോധ്യമില്ലാത്തവരായിട്ട് പോകുന്നത്, ചിലരെങ്കിലും വിശ്വാസം ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അടുത്ത നാളുകളിൽ ഒത്തിരിയേറെ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രമാണോ? വൈദികരും സന്യസ്തരും കുട്ടികളെ വിശ്വാസം പരിശീലിപ്പിക്കുന്ന വിശ്വാസ പരിശീലകരുമാണോ? അതോ മാതാപിതാക്കളാണോ? നമുക്കറിയാം, മക്കളുടെ വിശ്വാസ വളർച്ചയിൽ എല്ലാവർക്കും തുല്യമായ ഉത്തരവാദിത്വമുണ്ട്. എങ്കിലും ദൈവം ആലാഖ പോലുള്ള ഒരു മകനെ, ഒരു മകളെ ഭരമേൽപ്പിക്കുന്നത് കുടുംബത്തിലേക്കാണ്, അവരുടെ മാതാപിതാക്കൾക്കാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിശ്വാസ വളർച്ചയിൽ, വിശ്വാസ പരിശീലനത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് കുടുംബമാണ് പ്രഥമ വിശ്വാസ പരിശീലന കളരി എന്ന്. വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, ബാലപാഠങ്ങൾ മക്കൾ പഠിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 30:8 ദൈവമായ കർത്താവ് മാതാപിതാക്കളോട് പറയും, മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, തക്ക ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കുന്നതുപോലെ വളർച്ചയുടെ കാലഘട്ടത്തിൽ യഥാർത്ഥമായ ശിക്ഷണം ലഭിക്കാത്ത മക്കൾ തന്നിഷ്ടക്കാരായി തീരുമെന്നാണ്. വീണ്ടും കർത്താവ് സുഭാഷിന്റെ പുസ്തകം 22:6 മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശൈശവത്തിൽ തന്നെ മക്കളെ നടക്കേണ്ട വഴികൾ പഠിപ്പിക്കണം. ഞാൻ നിനക്ക് വിശുദ്ധരായി നൽകിയ മക്കളെ, അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നടക്കേണ്ട വഴികൾ, അവർ നടക്കേണ്ട വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ വഴികൾ പഠിപ്പിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസ പരിശീലകരും മാതാപിതാക്കൾ തന്നെയാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കുള്ള ലേഖനം 11:16 മാതാപിതാക്കളെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അപ്രകാരം തന്നെയെന്ന്. ഒരു കുടുംബത്തെ താങ്ങി നിർത്തേണ്ട വേരുകളാണ് മാതാപിതാക്കൾ, കുടുംബത്തിലെ ശാഖകളാണ് മക്കൾ. അപ്പോൾ മാതാപിതാക്കൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അവർ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, ശാഖകളായ മക്കളും അങ്ങനെ തന്നെ എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുക. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 6:44 ഈശോ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു കൃഷിക്കാരനും ഞെരിഞ്ഞിലിൽ നിന്നും മുന്തിരിപ്പഴമോ മുൾച്ചെടിയിൽ നിന്നും അത്തിപ്പഴമോ പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല എന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളിലുള്ള ഒരു സ്വഭാവ സവിശേഷതയെ ദൈവം നമുക്ക് മാലാഖിയെപ്പോലെ വിശുദ്ധരായി നൽകിയ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ വിശ്വാസമുള്ളവരാണെങ്കിൽ, നമ്മൾ വലിയ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, വലിയ താല്പര്യത്തോടെ മക്കളെ ദേവാലയത്തിലേക്ക് വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുമൊക്കെയായിട്ട് അയക്കുന്നവരാണ് എങ്കിൽ, മക്കളും അപ്രകാരം തന്നെയായിരിക്കും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മക്കളുടെ വിശ്വാസ വളർച്ചയിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് മനോഹരമായ ഒരു ഗാനമുണ്ടല്ലോ, നമ്മൾക്ക് ഒത്തിരിയേറെ കേട്ടു പഴകിയ ഒരു ഗാനമാണ്. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും, ഇളംമുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്ക് ഉമ്മ കൊടുത്തതും, ഇന്നുമെൻ ഓർമ്മയിൽ വീണ്ടും തെളിയുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നുവെന്ന് കുഞ്ഞ് എത്രമാത്രം പ്രായമായിട്ടും മനസ്സിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ, അല്ലെ, വിശ്വാസത്തിൻ്റെ ദീപം
മക്കളെ ജ്വലിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് തിരിച്ചറിയുക. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങൾ പ്രഥമ വിശ്വാസ പരിശീലന കളരിയായി തന്നെ മാറേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കാം, എൻ്റെ കുടുംബം പ്രഥമ വിശ്വാസ പരിശീലന കളരിയാണ്. ചില കുടുംബത്തിൽ മക്കൾ ഇപ്രകാരം വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കേണ്ട വഴികളൊക്കെ പഠിപ്പിച്ച് മാതാപിതാക്കൾ അവർ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നിറവേറ്റിക്കൊണ്ട് നടക്കേണ്ട വഴികൾ പഠിച്ച് മക്കൾ വളരുകയാണ്. എന്നാൽ വേറെ ചില കുടുംബങ്ങളിൽ മക്കൾ തനിയെ വളരുന്നു. മക്കൾക്ക് ജന്മം കൊടുത്തു എന്ന ഉത്തരവാദിത്വമല്ലാതെ മക്കളുടെ ആധ്യാത്മിക ഭൗതികമായ വളർച്ചയിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൻ എൻ്റെ മകൾ ഈ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? ഞാൻ അവരെ വളർത്താൻ പരിശ്രമിക്കുന്നുണ്ടോ? നേരെ മറിച്ച് അവർ തനിയെ വളരുന്ന കുട്ടികളാണോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. വിശുദ്ധ ലൂക്കാന സുവിശേഷം 2:52 തിരുവചനത്തിൽ ഈശോ മാതാപിതാക്കളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ എപ്രകാരം വളർന്നു വന്നു എന്നാണ് ലൂക്കാന സുവിശേഷകൻ അവിടെ പറഞ്ഞു വയ്ക്കുക. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു എന്ന്. പ്രിയമുള്ള മാതാപിതാക്കളെ, ശരിയായ വിശ്വാസ പരിശീലനം ലഭിക്കുന്ന മക്കൾ ഈശോയെപ്പോലെ വളരും. ജ്ഞാനത്തിൽ വളരും, അവർ പ്രായത്തിൽ വളരും, അവർ ദൈവസ്നേഹത്തിൽ വളരും, അവർ പരസ്നേഹത്തിലും വളർന്നു വരും. ഇപ്പോൾ ദൈവം നമുക്ക് വിശുദ്ധരായി നൽകിയ മക്കൾ ഈശോയെപ്പോലെ വളർന്നു വരേണ്ടവരാണ്. ചിലർ മക്കളെ വളർത്തുന്നുവെങ്കിൽ അവരെ ഇപ്രകാരമുള്ള 4 കാര്യങ്ങളിലും മക്കളെ ആഴപ്പെടുത്തി വളർത്തുന്നവരാണ്. മറിച്ച് മക്കൾക്ക് ജന്മം നൽകി അവരുടെ ആധ്യാത്മിക ഭൗതിക വളർച്ചയിൽ ശ്രദ്ധിക്കാത്തവരായിട്ട് മാതാപിതാക്കൾ മാറുവാനായിട്ട് പാടില്ല. വിശ്വാസ പരിശീലനത്തിൻ്റെ ഏറ്റവും പ്രായോഗിക വേദി നമ്മുടെ കുടുംബങ്ങൾ തന്നെ എന്ന് തിരിച്ചറിയുക. നമ്മൾ ആരംഭത്തിൽ ഒരു കുടുംബത്തിൻ്റെ ചിത്രം കണ്ടിരുന്നു. ഒരു പിതാവും മാതാവും 8 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. കുടുംബനാഥയുടെ പേര് സ്വപ്ന എന്നാണ്. 8-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു സ്വപ്നയ്ക്ക് ക്യാൻസറാണ്. ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് എല്ലാവരും പ്രേരിപ്പിച്ചു. അപ്പോൾ സ്വപ്ന പറഞ്ഞു, ഈ ഭൂമിയിൽ 43 ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതുപോലെ തന്നെ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനും ഈ ഭൂമിയിൽ പിറക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട്. കുഞ്ഞ് ജനിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വപ്ന മരിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ മൂത്ത മക്കളോട് പത്രക്കാർ ചോദിച്ചു, TV ചോദിച്ചു, ഇപ്പോൾ അമ്മയുടെ ശാരീരിക സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇല്ല, അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മൂത്ത മക്കൾ പറഞ്ഞു, അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്. പക്ഷേ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കണം, എങ്ങനെ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം, എങ്ങനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഞങ്ങൾക്ക് വളർന്നു വരാൻ പറ്റും എന്ന് അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അമ്മയുടെ ശാരീരിക സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും അമ്മയെ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തലയുയർത്തി ജീവിക്കുവാൻ തക്ക വിധം നല്ല മാതൃകയും നല്ല പ്രചോദനവും നൽകിയിട്ടാണ് കടന്നുപോയത് എന്ന്. മാതാപിതാക്കളെ, ആ അമ്മ നൽകിയ ആ വിശ്വാസ പരിശീലനം, ജീവിത സാക്ഷ്യം എത്ര വലുതാണ്! മക്കൾ എത്ര വളർന്നു വലുതായാലും ആ അമ്മയെ മറക്കില്ല. കാരണം അത്രമാത്രം ആ അമ്മ മക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്. മക്കൾ ആ അമ്മയാൽ ഒത്തിരിയേറെ സ്വാധീനിക്കപ്പെട്ടിട്ടും ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മക്കൾക്ക് നല്ല ജീവിത സാക്ഷ്യം നൽകുക, വിശ്വാസത്തിൽ ആഴപ്പെടുത്തി അവരെ വളർത്തുക എന്നതാണ്. ഒരിക്കൽ മാതാപിതാക്കളോട് ചോദിച്ചു, വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ചില മാതാപിതാക്കൾ പറഞ്ഞു, കുട്ടികളെ നന്നായിട്ട് പഠിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. മറ്റു ചിലർ പറഞ്ഞു,
नार्क ल्यक्तिव इंटरव्यूवन नाईट अटंड न्यक्तिव अलग मो नाईट संसा इटपा पटिया न्यक्तिव वेरा अंदस्ोड़ जीविका पटिया अदान व्यक्तित्व ऐटों वलिए लक्षण एदार्थ व्यक्तित्व विकसनम नाल क्यों और कुे वार्च काल व्यक्ति रूपी बौद्धिक तल रे वैगारिक तल मूदे आरोग्य तल नालामे आध्यात्मिक तल നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബൗദ്ധികമായ വളർച്ച തീർച്ചയായിട്ടും വേണം. ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളുടെ പഠനത്തിൽ അവരെ ജ്ഞാനത്തിൽ വളരുവാനായിട്ട് നമ്മൾ സവിശേഷമായ ശ്രദ്ധ വച്ചു പുലർത്തണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. മക്കളെ നല്ല വായനാശീലമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരണം. ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. ബൗദ്ധികമായ വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. രണ്ടാമത്തേത് അവരുടെ വൈകാരിക വളർച്ചയാണ്. കുഞ്ഞു വളർന്നു വന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, നല്ല വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് ഹൃദ്യമായിട്ട് ഇടപഴകുവാനായിട്ട്, വികാരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ഒക്കെ മക്കളെ പഠിപ്പിക്കണം. വൈകാരികമായ വളർച്ച ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ തലം കുഞ്ഞിന്റെ ആരോഗ്യ തലമാണ്. അതിൽ നമ്മൾ മാതാപിതാക്കൾ വലിയ ശ്രദ്ധ കൊടുക്കുന്നു. ജനിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ ശാരീരികമായിട്ട് നന്നായിട്ട് വളരുവാനായിട്ട് നല്ല ഭക്ഷണം മക്കൾക്ക് കൊടുക്കാറുണ്ട്. സാധിക്കുന്നിടത്തോളം നല്ല വ്യായാമം ചെയ്യിപ്പിക്കാറുണ്ട്, എല്ലാം കൊടുക്കാറുണ്ട്. വളരെ നല്ലത് തന്നെയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ മൂന്ന് തലത്തിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും നാലാമത്തെ തലം നമ്മൾ മറന്നു പോകാറുണ്ട്. നാലാമത്തേത് ആധ്യാത്മിക തലമാണ്. കുഞ്ഞിന്റെ വിശ്വാസ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഈ ആധ്യാത്മിക തലം വളരെ പ്രധാനപ്പെട്ടതാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയും, ബുദ്ധിയുടെ തലം തലച്ചോറിൻ്റെ ഇടതുവശത്തും വൈകാരിക തലം തലച്ചോറിൻ്റെ വലതുവശത്തുമാണെങ്കിൽ ആധ്യാത്മിക തലം ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ വ്യക്തിയുടെ തലച്ചോറിനെ മുഴുവനായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ആധ്യാത്മിക വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളെ വിശ്വാസ രൂപീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്രൈസ്തവരായ നമ്മൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മക്കളെ അവരുടെ രൂപീകരണത്തിൽ വിശ്വാസ വളർച്ചയിൽ വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് ഓർമ്മിക്കുക. നമുക്കറിയാം, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ്റെ ഒരു അവയവം മാത്രം വളർന്നു വന്നാൽ അതൊരു വലിയൊരു കുറവാണ്. കൈ മാത്രം വളർന്നാൽ, അല്ലെങ്കിൽ കാല് മാത്രം വളർന്നാൽ, തല മാത്രം വളർന്നാൽ, നമ്മൾ പലപ്പോഴും ബൗദ്ധികമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നില്ല എന്ന് തിരിച്ചറിയുക. വിശ്വാസ വളർച്ചയ്ക്കും വൈകാരിക പക്വതയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അടുത്തതായിട്ട്, നമ്മുടെ മക്കളെ ദൈവം മാതാപിതാക്കളെയാണല്ലോ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യം, പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, ഞാൻ ഈ അധ്വാനിക്കുന്നത് എൻ്റെ മകനും മകൾക്കും വേണ്ടിയല്ലേ. പക്ഷെ പലപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോഴും മക്കൾ അത് തിരിച്ചറിയുന്നില്ല എന്നതൊരു വേദനാജനകമായ ഒരു സത്യമാണ്. ഞാൻ ഞായറാഴ്ചകളിൽ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അത് കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമെന്താ? പ്രത്യേകിച്ച് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത്, ഞങ്ങൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു കാര്യം അരുത് എന്ന വാക്കാണ്. എന്നാൽ ഞങ്ങൾ വീട്ടിൽ നിന്നും ഏറ്റവും അധികമായിട്ട് കേൾക്കുന്നത് ഈ അരുത് എന്ന വാക്കാണ്. ഞങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്യരുത് എന്ന് പറയുവാനായിട്ട് ദൈവം വീട്ടിൽ രണ്ടുപേരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. മാതാപിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും പുതിയ തലമുറ, നമ്മുടെ മക്കൾ നമ്മളവരെ സ്നേഹിക്കുന്നു എന്നത് തിരിച്ചറിയുവാനായിട്ട് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്നതും അവർക്ക് വേണ്ടിയാണ് എന്ന്
നമ്മുടെ മക്കൾ പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നെന്ന് അവർ തിരിച്ചറിയണം. മക്കൾ നന്നായിട്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് വളരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കുഞ്ഞുങ്ങൾ അവർ വളരുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മക്കളെ നന്നായിട്ട് സ്നേഹിച്ച് നല്ല മാതൃക കൊടുത്ത് മക്കളെ വളർത്തുമ്പോൾ ഇന്നൊരു പക്ഷേ നമ്മുടെ മക്കൾ നമ്മുടെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ നാളെ നമ്മൾ അറിയപ്പെടുവാൻ പോകുന്നത് നമ്മുടെ മക്കളുടെ പേരിലാണ്. ഇന്ന വീട്ടിലെ ഇന്ന ചേട്ടൻ്റെ മകൻ അല്ലെ ഇന്ന വ്യക്തിയുടെ മകൾ എന്ന്. മക്കൾക്ക് നല്ല മാതൃക നൽകി വളർത്തിക്കൊണ്ടു വന്നാൽ, അവരെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടു വന്നാൽ നമ്മുടെ മക്കളെ പ്രതി അഭിമാനിക്കുവാനായിട്ട് സന്തോഷിക്കുവാനായിട്ട് നമുക്കും സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ സ്നേഹം നമ്മൾ മക്കളെ സ്നേഹിക്കുന്നുവെന്ന് അവർ തിരിച്ചറിയണം. എത്ര തിരക്കുകളുണ്ടെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കുവാൻ, അവരെ ശ്രവിക്കുവാൻ, അവരെ സ്നേഹിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് അമ്മമാരെക്കുറിച്ച് ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ച് കൊതി തീരാത്ത ഒരു കുഞ്ഞ് നമ്മുടെ എല്ലാവരെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടല്ലോ. അതുകൊണ്ടാണ് എത്ര പ്രായമായെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാനായിട്ട് മക്കൾ ആഗ്രഹിക്കുന്നത്. പോകുമ്പഴി നടക്കുമ്പഴി ഒരു അപകടമുണ്ടായാൽ നമ്മൾ ആദ്യം വിളിക്കുക ഒരു പക്ഷേ അമ്മ എന്നാവാം, അല്ലെങ്കിൽ ദൈവമേ എന്നാവാം. കാരണം അമ്മമാർ അത്രമാത്രം വലിയ ഒരു സ്വാധീന ശക്തിയാണ് ജീവിതത്തിൽ. പ്രിയമുള്ള അമ്മമാരെ, മക്കൾക്ക് വലിയ സ്വാധീന ശക്തിയാകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മക്കൾ അമ്മമാരെ കണ്ട് പഠിക്കണം. മക്കളുടെ വിശ്വാസ വളർച്ചയിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് അമ്മമാരാണ്. കുടുംബത്തിൽ മക്കളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ടത് ഒക്കെ അമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ മക്കൾ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അവരെ മുട്ടുകുത്തി കുരിശ് വരപ്പിക്കുവാൻ, ഇത് പരിശുദ്ധ അമ്മയാണ്, ഇത് ദേശീയപിതാവാണ് എന്നൊക്കെ മക്കളെ പഠിപ്പിക്കേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. കാരണം അമ്മമാർ അത്രമാത്രം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വേദപാഠ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൻമരിയ എന്ന പെൺകുട്ടി, അവൾ വീട്ടിൽ വന്നിട്ട് പാവയും എടുത്ത് കൈപ്പിടിച്ച് അമ്മയുടെ പിറകെ നടക്കുവാണ്. അമ്മ അങ്ങോട്ട് പോകുമ്പോൾ അമ്മയുടെ പിറകെ പോകുന്നു, അമ്മ തിരിച്ചു വരുമ്പോൾ അങ്ങനെ, ചിലപ്പോഴൊക്കെ ഇവർ കൂട്ടിമുട്ടുന്നു. അവസാനം ദേഷ്യം വന്നപ്പോൾ അമ്മ മകളോട് പറഞ്ഞു, നീ പോയിട്ട് ചേട്ടായിമാരുടെ കൂടെ കളിക്ക്, എന്താണ് എൻ്റെ പിറകെ നടക്കുന്നത്. അപ്പോൾ ആൻമേരി പറഞ്ഞു, മമ്മി ഇന്ന് വേദപാഠം പഠിപ്പിച്ചപ്പോൾ ഏലിയാമ്മ ടീച്ചർ എന്നോട് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് ഈശോയുടെ കാൽപാദങ്ങൾ പിഞ്ചെന്ന് നടക്കണം. കൊച്ചു വീട്ടിൽ വന്നപ്പോൾ ഈശോയുടെ കാൽപാദങ്ങളൊന്നും കണ്ടില്ല. എന്നിട്ട് അവൾ മമ്മിയോട് പറയുകയാണ്, മമ്മി ഞാൻ കണ്ടത് മമ്മിയുടെ കാൽപാദങ്ങളാണ്. മമ്മിയുടെ കാൽപാദങ്ങൾ ഞാൻ ഈശോയെ കണ്ടുകൊണ്ട് ഞാൻ മമ്മിയുടെ പിറകെ നടക്കുകയാണ് എന്ന്. ആ അമ്മയ്ക്ക് എത്രമാത്രം സന്തോഷമായി കാണും. ഒരുപക്ഷെ മകളെ കെട്ടിപ്പിടിച്ച് ആ അമ്മ സന്തോഷം പങ്കുവച്ചിട്ടുണ്ടാവല്ലോ. കാരണം അത്രമാത്രം ആ മകളുടെ ജീവിതത്തിൽ അമ്മ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ മദർ തെരേസ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. മദർ തെരേസ ഇടവക ദേവാലയത്തിൽ സന്ധ്യാമണി മുഴങ്ങുമ്പോൾ അമ്മ മക്കളെല്ലാവരെയും വീട്ടിൽ പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകും. എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മ മക്കളെ കെട്ടിപ്പിടിക്കും, നെറ്റിയിൽ ചുംബിക്കും. എന്നിട്ട് അമ്മ മക്കളോട് പറയുമായിരുന്നു, മക്കളെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ സ്വർഗമാണ്. മക്കളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ സ്വർഗതുല്യമായ കുടുംബങ്ങളാണ് എന്ന്. എന്നിട്ട് മദർ തെരേസ പറയുകയാണ്, എൻ്റെ അമ്മ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ദൈവത്തെ ഓർമ്മിക്കൊപ്പം തന്നെ എൻ്റെ അമ്മയുടെ ചിത്രവും എൻ്റെ മനസ്സിലേക്ക് വരും. കാരണം പ്രാർത്ഥനയുടെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അത്രമാത്രം വലിയ സ്വാധീന ശക്തിയായിട്ട് അമ്മ ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. അമ്മമാർ അങ്ങനെ ആവണം. ഒരിക്കലും ഒരമ്മ ഞാൻ കുഞ്ഞിനെ നോക്കി അവളെ പോറ്റി അല്ലെങ്കിൽ അവനെ പോറ്റി തളർന്നു പോയി എന്ന് പറയാൻ പാടില്ല. എന്നും മക്കൾ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നു, അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്.
അതൊന്നൊരിക്കലും അമ്മ പറയാൻ പാടില്ല, ഞാൻ നിന്നെ നോക്കി തളർന്നു എന്ന്. മൂന്നാമത്തെ കാര്യം, അമ്മ ഒരു വീടിനെ കുടുംബമാക്കേണ്ട വ്യക്തിയാണ്. ഇന്ന് നമുക്കൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്, പക്ഷെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറണം. നസ്രത്തെ തിരുക്കുടുംബം പോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, നമ്മുടെയൊക്കെ ഭവനങ്ങൾ തിരുക്കുടുംബങ്ങളും തിരുഭവനങ്ങളുമൊക്കെ ആയിട്ട് മാറാൻ സാധിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രിയമുള്ള അമ്മമാരെ നിങ്ങൾക്കാണ് എന്ന് തിരിച്ചറിയുക. ഭർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട്, ദൈവം നൽകിയ മക്കളെ ദൈവേഷ്ടപ്രകാരം വളർത്തുന്നവരായിട്ട് നിങ്ങൾ മാറണം. നാലാമത്തെ കാര്യം, അമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ അമ്മമാരൊരിക്കലും മക്കളെ പ്രതി പൊസസീവ് ആകുവാനായിട്ട് പാടില്ല. ഇന്ന് പല കുടുംബങ്ങളുടെയും പ്രശ്നത്തിന് കാരണം മക്കൾ വിവാഹം കഴിഞ്ഞിട്ടും വിവാഹത്തിന് മുൻപ് മക്കളെ സ്നേഹിച്ച അതേ രീതിയിൽ തന്നെ എന്നെ ഇപ്പോഴും കാണണം, എന്നെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്ന അമ്മമാർ. അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വേണ്ട എന്ന് പരിതപിക്കുന്ന അമ്മമാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ മക്കളെ നമ്മൾ സ്നേഹിക്കണം. ഒരു സമയം കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ കടന്നു വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ടും നമുക്ക് സാധിക്കണം. അപ്പോൾ അമ്മ സമം അമ്മ മാത്രം, അമ്മ സമം സ്നേഹമാണ്. അമ്മയ്ക്ക് പരമായിട്ട് മറ്റൊന്നും ഒരു കുടുംബത്തിലേക്ക് നമുക്ക് വച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മമാരെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. ദൈവത്തിന് ഇഷ്ടം ആവുന്ന രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരണം. അടുത്ത നാളിൽ സൺഡേ ശാലോമിൽ വന്ന ഒരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. സ്കൂൾ കഴിഞ്ഞ് മകൻ നനഞ്ഞ് കുടയെടുക്കാൻ മറന്നുപോയി, തിരിച്ച് നനഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ അപ്പൻ സ്വതസിദ്ധമായ ഗൗരവത്തോടെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, നിനക്ക് പനി പിടിക്കട്ടെ അപ്പോൾ ഞാൻ പറയാം. ചേട്ടൻ പറഞ്ഞു, നിനക്ക് സ്കൂളിലേക്ക് പോയപ്പോൾ കുടയെടുത്തുകൊണ്ട് പോകാൻ മേലായിരുന്നു. ചേച്ചി പറഞ്ഞു, നിനക്ക് മഴ മാറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ പോരായിരുന്നു. അമ്മ ഉടുത്തിരുന്ന സാരിത്തലപ്പ് കൊണ്ട് മകൻ്റെ തല തോർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ മഴയുടെ ഒരു കാര്യം, എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം മഴയ്ക്ക് അങ്ങ് പെയ്താൽ പോരായിരുന്നു. ഇതാണ് അമ്മ. ഇങ്ങനെയാവണം അമ്മമാർ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, അവരെ പരിഗണിക്കുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി വളർത്തുന്ന അമ്മമാരാവണം നമ്മൾ. മറ്റ് അനുഭവങ്ങൾ നമുക്കുണ്ട്. അമ്മമാർ അവർ ഉത്തരവാദിത്വം മറന്നു പോകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. മോഷണത്തെ പ്രതി ജയിലിലായ മകനെ കാണുവാനായിട്ട് അമ്മ ചെന്നു. അമ്മ ചെന്നപ്പോൾ മകൻ പറഞ്ഞു, അമ്മേ എൻ്റെ അടുത്തേക്കൊന്നു വാ. അമ്മ അടുത്തേക്ക് വന്നപ്പോൾ അമ്മയുടെ മുഖം ചേർത്ത് പിടിച്ച് മകൻ അമ്മയുടെ മുഖം മാന്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, മകൻ നീ എന്തായി ചെയ്യുന്നത്? മകൻ പറഞ്ഞു, അമ്മേ ഞാൻ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ പേന മോഷ്ടിച്ചുകൊണ്ട് വന്നപ്പോൾ അന്ന് അമ്മ എന്നെ തിരുത്തിയിരുന്നെങ്കിൽ, പിന്നീട് വഴിയരിയിൽ കിടന്നൊരു തേങ്ങ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ അന്ന് അമ്മ എന്നെ തിരുത്തിയിരുന്നെങ്കിൽ, ഞാൻ കൂട്ടുകാരൻ്റെ പണം മോഷ്ടിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ എന്നെ തിരുത്തിയിരുന്നുവെങ്കിൽ ഞാൻ വലിയൊരു മോഷ്ടാവാകുമായിരുന്നില്ല, ഇന്നെനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നില്ല എന്ന് പറഞ്ഞ് ഈ അമ്മയെ ചേർത്ത് പിടിച്ച് മുഖം മാന്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ. പ്രിയമുള്ള അമ്മമാരെ, മക്കൾക്ക് ശൈശവത്തിൽ തന്നെ നല്ല വഴികൾ പഠിപ്പിക്കുന്ന അമ്മമാരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാം. പ്രിയമുള്ള പിതാക്കന്മാരെ, ഇത് വിശുദ്ധ യേശുദേ പിതാവിൻ്റെ വർഷമാണല്ലോ. യേശുദേ പിതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ഒരു പിതാവെന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളുമൊക്കെ കുറ്റമറ്റ വിധം അനുഷ്ഠിച്ചിരുന്ന നീതിമാനായ ഒരു പിതാവെന്നാണ് യേശുദേ പിതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നീതിമാൻ ആരാണ് എന്ന് സങ്കീർത്തകൻ ഭംഗിയായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഹൃദയത്തിൽ സത്യമുള്ളവൻ, നാവുകൊണ്ട് വഞ്ചിക്കാത്തവൻ, നിഷ്കളങ്കൻ, നീതിമാൻ, അന്യായ പലിശ വാങ്ങാത്തവൻ, കൈക്കൂലി കൊടുക്കാത്തവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ശത്രുക്കൾക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവൻ, ഇങ്ങനെ ഒത്തിരിയേറെ വിശേഷണങ്ങൾ നീതിമാനെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുണ്ട്. പിതാക്കന്മാർ ഓരോരുത്തരും വിശുദ്ധ യേശുദേ പിതാവിനെ പോലെ നീതി നിറഞ്ഞ പിതാവായിട്ട് മാറണം. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ ഓർമ്മിക്കുക, മക്കളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ അത് പിതാക്കന്മാരാണ്.
എൻ്റെ മകന് ആവശ്യമായതെല്ലാം ഞാൻ നൽകി, ഞാൻ സമ്പാദ്യം കൊടുക്കുന്നുണ്ട്, നല്ല ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊന്നുമല്ല മക്കൾ നമ്മളിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ മോഡലാകുവാനായിട്ട്, ഇതാണ് എൻ്റെ പപ്പ എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് മക്കൾ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഒരുപക്ഷെ മദ്യപാനം പോലുള്ള ദുശീലങ്ങൾക്ക് അടിപ്പെട്ടവരായിരിക്കാം. മക്കളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വേദനയാണ് എൻ്റെ പപ്പായെക്കുറിച്ച്, എൻ്റെ അപ്പച്ചനെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ അപ്പനെക്കുറിച്ച് ഒരിക്കലും മറ്റവർ മോശമായിട്ട് പറയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ പ്രിയമുള്ള പിതാക്കന്മാരെ, മക്കളുടെ ഏറ്റവും വലിയ റോൾ മോഡലാകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, മക്കളുടെ ഏറ്റവും വലിയ ആശ്വാസവും ശക്തിയും അവരുടെ പിതാക്കന്മാരാണെന്നുള്ളത്. എൻ്റെ പപ്പ എന്നെ സംരക്ഷിക്കും, എൻ്റെ പപ്പ എന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് കൂടെയുണ്ട് എന്നത് മക്കളുടെ ഏറ്റവും വലിയൊരു ശക്തിയാണ്, ഏറ്റവും വലിയ ഒരു ധൈര്യമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത രണ്ട് ആൺമക്കളെയും കൊണ്ട് അപ്പൻ യാത്ര പോവുകയാണ്. ഇളയവനെ എടുത്തിട്ടുണ്ട്, മൂത്തവനെ കയ്യിൽ പിടിച്ച് അപ്പനിങ്ങനെ പോവുകയാണ്. അപ്പോൾ വഴിക്ക് വെച്ച് ഒരു പാമ്പിനെ കണ്ടപ്പോൾ അപ്പൻ മൂത്തവൻ്റെ കയ്യിൽ അല്പം കൂടി മുറുക്കി പിടിച്ച് പെട്ടെന്ന് നടക്കുകയാണ്. അപ്പോൾ ഇളയവൻ അപ്പൻ്റെ ഒക്കത്തിരുന്ന് ഇളയവൻ ചോദിച്ചു, ചേട്ടായി എന്താ പറ്റിയത്, എന്താ പപ്പ നമ്മളെ കൊണ്ട് സ്പീഡിൽ പോകുന്നത്? അപ്പോഴും മൂത്തവൻ പറഞ്ഞു, നീ എന്തിനാടാ പേടിക്കുന്നത്? പപ്പ സ്പീഡിൽ പോയാലും പതുക്കെ പോയാലും നമുക്ക് എന്തിനാണ് പേടിക്കാനായിട്ടുള്ളത്? നമ്മൾ പപ്പായുടെ കൂടെയല്ലേ, നമ്മൾ പപ്പായുടെ കരം പിടിച്ചല്ലേ നടക്കുന്നത്, പിന്നെ എന്തിനാണ് നമുക്ക് പേടിക്കാനായിട്ടുള്ളത് എന്ന്. പിതാക്കന്മാരെ ഓർമ്മിക്കുക, നിങ്ങളുടെ മക്കളുടെ ധൈര്യവും മക്കളുടെ ആശ്വാസവും പപ്പ കൂടെയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം, മക്കളുടെ റോൾ മോഡൽ ആകുവാനായിട്ട്. അല്ലെങ്കിൽ മക്കൾ ആഗ്രഹിക്കുന്നത്, അവരെപ്രകാരമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെ അപ്പനെ കണ്ടിട്ടാണ്, പപ്പായെ കണ്ടിട്ടാണ്. പപ്പ എങ്ങനെയാണോ അതുപോലെയാകണമെന്നാണ് ചെറുപ്പത്തിൽ മക്കളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റോൾ മോഡലാവുക. മക്കൾ പരീക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പനെയാണ് കാണുന്നതെങ്കിൽ എത്രമാത്രം വലിയൊരു സ്വാധീനമായിരിക്കും ആ മക്കളുടെ ജീവിതത്തിൽ അപ്പൻ കൊടുക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നോട് കരുതലുള്ള ഒരു പപ്പ എൻ്റെ വീട്ടിലുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പപ്പ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ പ്രസംഗങ്ങളിലും പറയുന്നൊരു കാര്യം അതായിരുന്നു, എന്നെ ഏറ്റവും അധികം ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ പിതാവാണ്. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി, എന്നെ വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചത്, എപ്രകാരം ആയിരിക്കണമെന്ന് പഠിപ്പിച്ചത്, ഒരു നല്ല വൈദികനാകുവാൻ, ഒരു നല്ല മെത്രാനാകുവാൻ എന്നെ പഠിപ്പിച്ചത്, എല്ലാറ്റിനുപരി ഒരു നല്ല മനുഷ്യനാകുവാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ് എന്ന്. പ്രിയമുള്ള പിതാക്കന്മാരെ, മക്കൾക്ക് നല്ല സ്വാധീന ശക്തിയാകുവാൻ, യേശുദേവ് പിതാവിനെ പോലെ നീതി നിറഞ്ഞ പിതാക്കന്മാരാകുവാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദൈവം നമുക്ക് മാലാഖമാരെ പോലെ സമ്മാനമായി നൽകിയ മക്കളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി വളർത്തുന്നതിനെക്കുറിച്ച്, എപ്രകാരം നമ്മുടെ ഒരു പിതാവെന്ന മാതാവെന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനിയൊരല്പസമയം മക്കളെ വളർത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പ്രഥമ വിശ്വാസ പരിശീലന വേദിയാക്കാൻ പറ്റുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടച്ഛൻ്റെ മക്കൾ വിശുദ്ധരാകാൻ എന്ന പുസ്തകം ഈ 10 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരുപക്ഷെ മാതാപിതാക്കളായ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട വളരെ നല്ല ഒരു പുസ്തകമാണ്. ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രമാണം, മക്കളുടെ കൂടെ ആയിരിക്കുക എന്നതാണ്. ഒരു നല്ല പിതാവിൻ്റെ, ഒരു നല്ല മാതാവിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം മക്കളുടെ കൂടെ ആയിരിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക എന്നതാണ്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ നാട്ടിലുള്ള മകളോട് ചോദിച്ചു, മോളെ പപ്പായും മമ്മിയും നാട്ടിലേക്ക് വരുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്? മകൾ പറഞ്ഞു, പപ്പായും മമ്മിയും വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട, മറിച്ച് തിരിച്ചു പോകാതിരുന്നാൽ മതി, എന്നെ ഈ നാട്ടിലാക്കിയിട്ട് തിരിച്ചു പോകാതിരുന്നാൽ മതി.
പ്രിയമുള്ള മാതാപിതാക്കളെ, മാതാപിതാക്കൾ ജോലി ചെയ്യണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കൾ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം അവൻ്റെ അവളുടെ മാതാപിതാക്കൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന്, അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട്, കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് പപ്പായും മമ്മിയും കൂടെ ഉണ്ടായിരിക്കണം. ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കന്മാരുടെ വലിയ ലക്ഷണമാണ് മക്കളുടെ ഓരോ ആവശ്യങ്ങളും അവരറിഞ്ഞിരിക്കുന്നു എന്നത്. അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സ്കൂളിൽ എന്താണ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ സ്കൂളിൽ കൂട്ടുകാരുടെ വിശേഷം എന്താണ്, ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വികാരിച്ചു എന്തു പറഞ്ഞു, വിശ്വാസ പരിശീലന ക്ലാസ്സിൽ ടീച്ചർ എന്താണ് പഠിപ്പിച്ചത്, കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം, അവയ്ക്കൊന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അവരുടെ കൂടെ ആയിരിക്കുന്ന മാതാപിതാക്കൾ. ശ്രീ ബാബു പോൾ IAS പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒത്തിരിയേറെ ജോലി തിരക്കുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുൻപിൽ ഒരു ആണി തൂക്കിയിട്ടിട്ടുണ്ട്. ആ ആണിയിൽ എൻ്റെ ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഓഫീസിലെ എല്ലാ തിരക്കുകളും ഞാൻ തൂക്കിയിടും. അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് എൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒരു ഭർത്താവായിട്ടാണ്, എൻ്റെ മക്കൾക്ക് നല്ല ഒരു പിതാവായിട്ടാണ്. ഞാൻ എൻ്റെ മക്കൾ കൂടി ആയിരിക്കുവാനായിട്ട് സമയം കണ്ടെത്തും. എൻ്റെ ഭാര്യയെ ശ്രവിക്കുവാനായിട്ട് ഞാൻ സമയം കണ്ടെത്തും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഓരോ ദിനവും അരമണിക്കൂർ സമയമെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ അത്താഴ മേശകൾ കുടുംബത്തോടൊപ്പം സംസാരിക്കുവാനുള്ള ഒരു വേദിയാക്കി മാറ്റണം. കുഞ്ഞുങ്ങളുടെ കൊച്ചു കൊച്ച ആവശ്യങ്ങൾ ശ്രവിക്കുവാനായിട്ട്, അവരുടെ ആഗ്രഹങ്ങൾ കേൾക്കുവാനായിട്ട്, അവരെ സംവദിക്കുവാനായിട്ടുള്ള ഒരു അവസരമാക്കി കൂടി നമ്മുടെ അത്താഴ മേശകൾ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, മക്കൾ കൂടി ആയിരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയുവാനായിട്ട് സമയമില്ല, അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അറിയുവാനായിട്ട് അതനുസരിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല, അവരെ കൂടി ഇരുത്തി അവരെ കേൾക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ മക്കളോട് കൂടെ ആയിരിക്കേണ്ട സമയം പോലും മാധ്യമങ്ങൾ കൈയടക്കിയിരിക്കുന്നു എന്നത് വേദനാജനകമായ ഒരു കാര്യമല്ലേ. വീട്ടിലായിരിക്കുമ്പോഴും നമുക്ക് സമയമില്ല. ഒരുപക്ഷെ നമ്മുടെ സമയം വാട്സാപ്പും ഫേസ്ബുക്കും മറ്റ് ഇതര മാധ്യമങ്ങളൊക്കെ കവർന്നെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് പിക്ചർ കാണും. കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന അമ്മ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടാണ് പോകുന്നത്. കുഞ്ഞിനെ തലകീഴായിട്ടാണ് പിടിച്ചിരിക്കുന്നത് പോലും ആ അമ്മ അറിയുന്നില്ല. ഒരുപക്ഷെ അതൊരു ചിത്രമാകാം, പക്ഷേ ചിത്രം നൽകുന്ന സന്ദേശം വളരെ വലുതാണല്ലോ. രണ്ടാമത്തേത്, കണ്ണോപ്പറേഷൻ കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ രണ്ട് കൈകളും ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. നഴ്സിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയുടെ രണ്ട് കൈയും ബാൻഡേജ് ഇട്ടിരിക്കുന്നത്? അപ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി നമുക്കറിയാം, മുഴുവൻ സമയവും മൊബൈലിൽ തോണ്ടിക്കളിക്കുന്നത് കൊണ്ട് കണ്ണിന് നല്ലതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ കൂടെ ആയിരിക്കേണ്ട, കുടുംബത്തോട് കൂടെ ആയിരിക്കേണ്ട സമയം ഇന്ന് മാധ്യമങ്ങൾ അപഹരിച്ചിരിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും കൂടെ ആയിരിക്കേണ്ട സമയം, അവരുടെ സന്തോഷങ്ങൾ ശ്രവിക്കേണ്ട, അവരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട സമയം ഇന്ന് പലപ്പോഴും മാധ്യമങ്ങൾ കൈയടക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, മക്കളുടെ കൂടെ ആയിരിക്കുവാൻ, കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, മക്കൾക്ക് നല്ല പ്രോത്സാഹനം നൽകുക എന്നതാണ്. കുഞ്ഞുങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഈശോയുടെ വലിയൊരു ഗുണമായിരുന്നു, ഈശോ അടുക്കലേക്ക് വരുന്ന എല്ലാവരെയും ഈശോ ചേർത്ത് പിടിച്ചു, ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ ഈശോ വിളമ്പി നൽകി. അപ്പോൾ മക്കളെ നല്ല വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കണം. ചില പിതാക്കന്മാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അമിതമായിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ അവൻ എൻ്റെ തലയിൽ കയറിയിരിക്കും, അതുകൊണ്ട് വലിയ പ്രോത്സാഹനമൊന്നും വേണ്ട, വലിയ സ്നേഹമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. ഒരു കൊച്ചു കാര്യങ്ങൾ കുഞ്ഞു ചെയ്യുമ്പോൾ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്, പപ്പ അല്ലെങ്കിൽ മമ്മി എന്നോടൊരു നല്ല വാക്ക് പറയണം. ഞായറാഴ്ച പള്ളിയിൽ വെച്ച് വികാരിച്ച ചോദ്യങ്ങൾ ചോദിച്ചു, കൊച്ച് ഉത്തരവൊക്കെ പറഞ്ഞു, അപ്പോൾ അച്ഛൻ നല്ല സമ്മാനമൊക്കെ കൊടുത്തു. കൊച്ച് വീട്ടിൽ വന്ന് പപ്പായും മമ്മിയും വന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. കൊച്ച് വീട്ടിൽ വന്നിട്ട് ഈ കിട്ടിയ സമ്മാനങ്ങളൊക്കെ മമ്മിയെ കാണിക്കുകയാണ്.
ക്ലാസ് ടീച്ചർ അഭിനന്ദിച്ചതിനെ കുറിച്ചൊക്കെ പറയുകയാണ്. പക്ഷെ പപ്പ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അമ്മ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കുഞ്ഞിന് സമ്മാനം കിട്ടിയത് കണ്ടോ? അല്ല, പള്ളിയിൽ വെച്ച് വിചാരിച്ച് അവനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞത് കേട്ടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ മറുപടി, എന്തോ പറഞ്ഞതുപോലെ, എന്തോ കൊടുത്തതുപോലെ കണ്ടായിരുന്നു. വലിയ താല്പര്യമൊന്നുമില്ല. വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ അതിൽ തന്നെ കണ്ണു ഇട്ടുകൊണ്ട് ആ കൊച്ചിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ ഇപ്രകാരം പറയുന്ന, പ്രതികരിക്കുന്ന പിതാക്കന്മാർ, അതിലൊഴിച്ച് ആ കുഞ്ഞിനെ സംബന്ധിച്ച് വലിയ വേദനയ്ക്ക് കാരണം ആയേക്കാം. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങളിലെ നന്മകൾ കാണണം, ആ നന്മയെ എടുത്തു കാണിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരുപക്ഷേ തോളത്തുള്ള ഒരു തട്ടാവാം, ഒന്ന് ചേർത്ത് പിടിക്കുന്നതാവാം അവനെ സംബന്ധിച്ച് വലിയ കാര്യം. ഒപ്പം തന്നെ ഓർമ്മിക്കുക, തെറ്റ് ചെയ്യുമ്പോൾ തിരുത്താനായിട്ടും പറ്റണം. ഉത്തരവാദിത്തമുള്ള മാതാപിതാക്കൾ എന്ന നിലയിൽ കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ തിരുത്തി കാണിക്കുവാനും നമുക്ക് സാധിക്കണം. നന്മ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളും കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്തൽ നൽകുന്ന മാതാപിതാക്കളുമായിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, മക്കൾക്കെതിരെ പരസ്യ പ്രയോഗങ്ങൾ പാടില്ല എന്നതാണ്. പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും കുടുംബത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിൽ രണ്ടോ മൂന്നോ മക്കളുണ്ടാവാം. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, എല്ലാ പ്രത്യേകിച്ച് അമ്മമാർ പറയുന്നൊരു കാര്യം, നീ ചേട്ടായി കണ്ടുപിടിക്ക്, ചേച്ചിയെ കണ്ടുപിടിക്ക്, അല്ലെങ്കിൽ ഒരു പരിധി കൂടി കടന്ന് നമ്മൾ പറയാറുണ്ട്, അയൽപക്കത്തെ ജോബിനെ കണ്ടുപിടിക്ക്, അവനും നിനക്കും ഒരേ പ്രായമല്ലേടാ. ഇങ്ങനെ താരതമ്യപ്പെടുത്തി കാണിക്കുന്ന ഒരു സ്വഭാവം കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒട്ടും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. മാതാപിതാക്കൾ ഇപ്രകാരം താരതമ്യപ്പെടുത്തി കാണിക്കുന്നുവെന്ന്. പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ത്രേസ്യാമ്മ ചേടത്തിയും ഏലിയാമ്മ ചേടത്തിയും കണ്ടുമുട്ടുകയാണ്. അവർ മക്കളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ത്രേസ്യാമ്മ ചേടത്തി ചോദിച്ചു, നിനക്ക് എത്ര മക്കളാടി? ഏലിയാമ്മ ചേടത്തി പറഞ്ഞു, എനിക്ക് മൂന്ന് ആൺമക്കളാണ്. മൂത്തവൻ നന്നായിട്ട് പഠിക്കും, അതുകൊണ്ട് അവനെ ഡോക്ടറാകാൻ വിട്ടു. രണ്ടാമനും പഠിത്തത്തിൽ മോശമല്ല, അതുകൊണ്ട് അവനെ എഞ്ചിനീയർ ആവാൻ വിട്ടു. മൂന്നാമത്തവൻ, അവൻ കഴിവ് കുറവാണ്, അവൻ നന്നായിട്ട് പഠിക്കില്ല, അവൻ വീട്ടിൽ നിൽക്കട്ടെ, അവൻ കൃഷിപ്പണിയൊക്കെ ചെയ്ത് അപ്പനെ സഹായിക്കട്ടെ. ഈ മൂന്നാമത്തെ മകൻ കൂടെയുള്ളപ്പോഴാണ് ഇപ്രകാരം അമ്മ പറയുന്നത്. ആ മകൻ്റെ ജീവിതത്തിൽ അത്രമാത്രം വേദനയ്ക്ക് കാരണമായിട്ടുണ്ടാവാം. അപ്പം മക്കളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് അംഗീകരിക്കുക, അതിനനുസരിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക, അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്രകാരം താരതമ്യപ്പെടുത്തി കാണിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവരതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ള മാതാപിതാക്കളെ, മക്കൾക്കെതിരെ പരസ്യപ്രയോഗങ്ങൾ നടത്തുവാനോ ഒരിക്കലും താരതമ്യം ചെയ്യുവാനോ ശ്രദ്ധിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, ഈ ആധുനിക കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളാണ്. അവർ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ മാതാപിതാക്കളോട് പറയും. ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭവനങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കുട്ടികളേ ഉള്ളൂ. മാതാപിതാക്കൾ ചിന്തിക്കും, ഞാൻ അധ്വാനിക്കുന്നത് മുഴുവൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം അവർക്കും കൂടിയല്ലേ, അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ സ്ക്രീനിൽ ഒരു ചിത്രം കാണുന്നുണ്ട്, ആ കുഞ്ഞ് അവൻ്റെ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആരോ ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം പറഞ്ഞു, അതുകൊണ്ട് എനിക്കിനി കേൾക്കണ്ട എന്ന ഭാവത്തിൽ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്ന, ഇഷ്ടക്കേടുകൂടി പ്രതികരിക്കുന്ന മക്കളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അതുകൊണ്ട് പറയുമ്പോൾ മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കുവാൻ പാടില്ല. മക്കളെ നന്നായി വളർത്തുക എന്നത് പ്രധാനപ്പെട്ടത്, അവരുടെ ആഗ്രഹങ്ങൾ അപ്പോൾ തന്നെ നിവർത്തിച്ച് കൊടുക്കുക എന്നതല്ല. മാതാപിതാക്കളോട് ആലോചിച്ച് തീരുമാനമെടുക്കുവാനായിട്ട് മക്കളെ പഠിപ്പിക്കണം. ചില കാര്യങ്ങളോട്, മക്കൾ ചില ആഗ്രഹങ്ങളോട് നോ എന്ന് പറയുവാനായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് മക്കൾ വളരണം. പക്ഷെ പലപ്പോഴും നമ്മൾ പറയുന്നത്, ഞാൻ വീട്ടിലൊരു കഷ്ടപ്പാടും എൻ്റെ മകനെ മകളെ അറിയിക്കാറില്ല എന്ന്. അത് ശരിയല്ല.
വീട്ടിൽ പപ്പായിടേയും മമ്മിയുടേയും കഷ്ടപ്പാട് അവരെ അദ്വാനം മക്കൾ കാണണം അത് അറിഞ്ഞ് അനുഭവിച്ച് വളരുന്നവരാണ് മക്കൾ ഇപ്രകാരം മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് വളരുന്ന മക്കൾക്ക് മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹമുണ്ടാവും അവർ മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹത്തിൽ വളർന്നു വരുവാനായിട്ട് കാരണമാവും സ്കൂളിലെ പിക്നിക്കിന് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു മരിയാമോളെ വീട്ടിൽ വന്ന് പറഞ്ഞു പിക്നിക്കാണ് 1000 രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരെല്ലാവരും പേര് കൊടുത്തു ഞാൻ മാത്രം പേര് കൊടുത്തില്ല അപ്പോൾ പപ്പാ ചോദിച്ചു മോളന്റെ പേര് കൊടുക്കാതിരുന്നത് അപ്പോൾ അവൾ പറഞ്ഞു പപ്പാ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് എനിക്കറിയാം പപ്പായുടെ അദ്വാനം കൊണ്ട് മാത്രമാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ 1000 രൂപ അതിൽ നിന്നും പിക്നിക്കിന് പോകുവാനായിട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താളം തെറ്റുമെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പിക്നിക്കിന് പേര് കൊടുത്തില്ല അപ്പന് വലിയ സന്തോഷമായി കൂടുതൽ അദ്വാനിച്ച് പണം കണ്ടെത്തി ആ മകളെ അപ്പൻ പിക്നിക്കിന് പറഞ്ഞയച്ചു കാരണം ഒന്ന് മാത്രമാണ് എൻ്റെ കഷ്ടപ്പാട് കുടുംബത്തിലെ കഷ്ടപ്പാട് മകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ വീട്ടിലെ കഷ്ടപ്പാടുകൾ കണ്ട് അറിഞ്ഞു വളരുന്ന മക്കൾ അതനുസരിച്ച് മാതാപിതാക്കളോട് പ്രവർത്തിക്കും അതനുസരിച്ച് ആഗ്രഹങ്ങൾ പറയും അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം അപ്പോൾ തന്നെ നിവർത്തിച്ച് കൊടുക്കാതിരിക്കുക ചില ആഗ്രഹങ്ങളോട് നോ പറയുവാനായിട്ട് ഉത്തരവാദിത്തമുള്ള ഒരു പിതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു മാതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് സാധിക്കണം പ്രിയമുള്ള മാതാപിതാക്കളെ അഞ്ചാമത്തെ കാര്യം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക അതിനുള്ള മനക്കരുത്ത് നേടുവാൻ തക്ക വിധമുള്ള പ്രോത്സാഹനം അവർക്ക് നൽകുക എന്നതാണ് നമുക്കറിയാം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോരായ്മ അതുതന്നെയാണ് ചെറിയൊരു പ്രതിസന്ധി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തളർന്നു പോകുന്ന ഇനി മുന്നോട്ട് എന്ത് എന്ന് ചിന്തയാൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പല കുഞ്ഞുങ്ങളെയും കാണാറുണ്ട് പരീക്ഷയിൽ തോറ്റു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാരണത്താൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന കുട്ടികൾ ഈ അടുത്ത ദിവസം പേപ്പറിലൊരു വാർത്ത കണ്ടു സഹോദരൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വർഷം മുമ്പ് വേദപാഠ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന കുട്ടി മൊബൈൽ നോക്കിയതിൻ്റെ പേരിൽ അമ്മ വഴക്ക് പറഞ്ഞു ആ നിമിഷം തന്നെ മുറിയിൽ കയറി ആത്മഹത്യ ചെയ്തു ഒരു കൊച്ചു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന് എങ്ങനെ തരണം ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ഒട്ടേറെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ എന്ന നിലയിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് മക്കളെ പ്രാപ്തരാക്കുക എന്നതാണ് മക്കളെ കൂട്ടിലിട്ട് വളർത്താതെ ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ള ബോധ്യം അവർക്ക് നൽകുക ഈ അടുത്ത നാളിൽ ഒരു പുസ്തകത്തിൽ പ്രകാരം വായിച്ചു 3 രീതിയിലുള്ള കോഴികളെക്കുറിച്ചാണ് എന്നിട്ട് പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് കുട്ടികളും ഇപ്രകാരം 3 രീതിയിൽ ഉണ്ട് എന്ന് ഒന്നാമത്തേത് കാട്ടുകോഴിയാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ഈ കാട്ടുകോഴി വളരെ ഉച്ചത്തിൽ പറന്ന് ഉയരത്തിൽ പറന്ന് രക്ഷപ്പെടും രണ്ടാമത്തേത് നാട്ടുകോഴിയാണ് നാട്ടുകോഴിയും ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതും രക്ഷപ്പെടാൻ പരിശ്രമിക്കും ഉയരത്തിൽ പറക്കുകയോ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും മൂന്നാമത്തേത് ബ്രോയിലർ കോഴിയാണ് ബ്രോയിലർ കോഴി കൊല്ലാനായിട്ട് പിടിക്കാൻ നോക്കുമ്പോഴും എനിക്ക് ഇക്കിളിയാവുന്ന ഭാവത്തിൽ നിന്നു കൊടുക്കുകയേ ഉള്ളൂ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് കുട്ടികളും ഇപ്രകാരമാണ് എന്ന് ഈ 3 രീതിയിലുള്ള കുട്ടികൾ ഉണ്ട് എന്ന് ചില കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഉയർന്ന് പറന്ന് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കും മറ്റു ചില കുട്ടികൾ നാട്ടുകോഴികളെപ്പോലെ വീട്ടിൽ വളർന്ന കോഴികളെപ്പോലെ അവരും പരിശ്രമിക്കാറുണ്ട് വേറെ ചില കുട്ടികൾ വീട്ടിൽ നിന്നും ഒരു കാര്യത്തിനും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ ഒന്നിനും അനുവദിക്കാത്ത മക്കൾ എന്തോ പ്രതിസന്ധി വന്നാലും അവിടെ അനങ്ങാതെ നിൽക്കും എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം എന്നറിഞ്ഞുകൂടാ സ്കൂൾ ബസ് അല്പം വരാൻ താമസിച്ചു സ്കൂൾ ബസ് ഇല്ല ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ അടുത്ത നാളിൽ ഒരു സിസ്റ്ററിൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി എന്നും സ്കൂൾ ബസ്സിൽ പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം എന്തോ ആവശ്യത്തിന് അവനെ ടൗണിലേക്ക് പറഞ്ഞയച്ചു അവന് ബസ്സിൽ കയറി സീറ്റ് കിട്ടിയില്ല
എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. നിൽക്കുമ്പോൾ കമ്പിയിൽ പിടിച്ച് നിൽക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഓരോ പ്രാവശ്യം ചവിട്ടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ ആഴിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിൽക്കണം എന്നറിഞ്ഞുകൂടാ. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയാതെ വളർന്നു വരുന്ന മക്കൾ, പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മളവരെ അതിനുവേണ്ടി പരിശീലിപ്പിക്കണം. ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള പരിശീലനം നമ്മളവർക്ക് നൽകാനായിട്ട് മറന്നു പോകരുത്. ആറാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ പ്രായോഗിക ജ്ഞാനത്തിൽ വളർത്തുക എന്നതാണ്. പക്ഷെ എന്താണിപ്പോൾ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ നിമിഷം മുതൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത്. ഈ കുഞ്ഞ് പഠിച്ച് പഠിച്ച് വലിയ വ്യക്തിയായിത്തീരുന്നതും കുടുംബത്തിന് ആശ്രയമായി മാറുന്നതുമൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന്. ആ കുഞ്ഞിന് സാധിക്കാത്ത രീതിയിലുള്ള വലിയ പ്രതീക്ഷകളാണ് പലപ്പോഴും നമ്മൾ നൽകുന്നത്. ഇപ്രകാരം പ്രതീക്ഷകൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രായോഗികമായ ജ്ഞാനം കൊടുത്ത് മക്കളെ വളർത്താനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, 30 അടി പൊക്കത്തിൽ മാവിൽ മാങ്ങ നിൽപ്പുണ്ട്, ആ മാങ്ങ എങ്ങനെ പറയ്ക്കും? എല്ലാ സൂത്രവാക്യങ്ങളും അറിയാവുന്ന കുട്ടികൾ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഇത് പറയ്ക്കാനായിട്ട് പറ്റും? അവർക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ഒരു ഗ്രാമീണ പ്രദേശ സ്കൂളിൽ പോയിട്ട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങൾ പോകുന്ന വഴിക്കൊരു മാവ്, മാവിൻ്റെ 30 അടി പൊക്കത്തിൽ മാങ്ങ, അതെങ്ങനെ പറിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, അച്ഛാ മാങ്ങ കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. അതെന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി, ഏതിനിട്ടാണ് വീക്കേണ്ടതെന്ന് അറിയാനാണ്. അവനറിയാം മാങ്ങ കൂട്ടമായിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതവൻ്റെ പ്രായോഗിക ജ്ഞാനമാണ്. ആ ഒരു അറിവ്, ബോധ്യം അവന് ഉണ്ട്. മറ്റൊരിക്കൽ കുട്ടികളോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ ഒരു കെട്ട് വിറക്, ചുള്ളിക്കമ്പ് കെട്ടിയ ഒരു കെട്ട് വിറക്, എല്ലാം ചുള്ളിക്കമ്പുകളാണ്, എങ്ങനെ അത് ഒടിക്കാൻ പറ്റും? കുഞ്ഞുങ്ങളിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈ ഒരു കെട്ട് വിറക് ഒടിക്കും? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അച്ഛാ ആ വിറകിൻ്റെ കെട്ടഴിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഓടിക്കുക പോരെ. ആ കുഞ്ഞിന് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷെ എല്ലാ മക്കൾക്കും അങ്ങനെയല്ല. നമ്മളങ്ങനെ കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ള പ്രായോഗിക ജ്ഞാനം നമ്മുടെ മക്കൾക്ക് നൽകുവാനായിട്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത കാര്യം, 7-ാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ മൂല്യബോധത്തിൽ വളർത്തുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു സ്വഭാവ സവിശേഷതയായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുവാനായിട്ട് മറക്കാൻ പാടില്ല. മറ്റുള്ളവരെ നന്മ കാണുവാനായിട്ട് കുഞ്ഞുമക്കളെ പരിശീലിപ്പിക്കണം. പലപ്പോഴും കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ നന്മ കാണുവാനായിട്ട് പരാജയപ്പെട്ടു പോകുന്നു. ഓ, അവനങ്ങനെ ചെയ്യുവോ, അവനങ്ങനെയാ എന്ന് കുറ്റം പറയുന്നവരായിട്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ മാറുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് മഹാന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നല്ല മൂല്യങ്ങൾ നൽകുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി മാതൃകയായ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരെ മക്കളെ പരിചയപ്പെടുത്തുക, നല്ല മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക, പ്രായത്തിനനുസൃതമായിട്ടുള്ള മൂല്യാധിഷ്ഠിത പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക, സത്യസന്ധതയിൽ നീതിബോധത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. പത്രമാധ്യമങ്ങൾക്ക് എത്രയോ കാര്യങ്ങളാണ് നമ്മൾ കാണുക, കളഞ്ഞുപോയ സാധനം കിട്ടിയ കുഞ്ഞ് അതുകൊണ്ട് തിരിച്ചേൽപ്പിച്ചതിനെക്കുറിച്ചും, നഷ്ടപ്പെട്ട ലോട്ടറി ടിക്കറ്റ് തിരിച്ചു കൊടുത്തതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഒരു ലോട്ടറി ടിക്കറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞ് പൈസ കൊടുക്കാത്ത ടിക്കറ്റ്, അതിന് 1-ാം സമ്മാനം കോടികൾ അടിച്ചപ്പോൾ അത് സന്തോഷത്തോടെ കൊണ്ട് തിരിച്ചു കൊടുക്കുന്നവരെക്കുറിച്ചുമുള്ള കഥകൾ, സംഭവങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. ജീവിതത്തിൽ സത്യസന്ധത വേണം, നീതി പുലർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പ്രിയമുള്ള മാതാപിതാക്കളെ, അത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. വരും തലമുറയെ മൂല്യബോധത്തിൽ, സത്യസന്ധതയിൽ, നീതിനിഷ്ഠയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. 8-ാമത്തെ കാര്യം, സഹജരോടുള്ള സഹാനുഭൂതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരംഭിക്കണം.
കുടുംബത്തിലുള്ള മുതിർന്നവരെ ബഹുമാനിക്കുവാനായിട്ട് സ്നേഹിക്കുവാൻ സംരക്ഷിക്കുവാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. കുടുംബത്തിലുള്ള വല്യപ്പച്ചനും വല്യമ്മച്ചയും ഒരു അധികപ്പറ്റാണ് എന്ന് മക്കൾക്ക് തോന്നാൻ പാടില്ല. ആ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതിൻ്റെ അവരെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണം. വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം ഞങ്ങൾ തലശ്ശേരി അതിരൂപത നടത്താറുണ്ട്. വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഏതെങ്കിലുമുള്ള ഒരു വൃദ്ധഭവനത്തിലോ അനാഥാലയത്തിലോ പോയി അവരെ ശുശ്രൂഷിക്കുക. ആദ്യം പോകാനായിട്ട് മടി കാണിച്ചിരുന്ന കുഞ്ഞുങ്ങൾ പിന്നെ തിരിച്ചു വന്നിട്ട് ആ അനുഭവം ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഈ അടുത്ത നാളിൽ പ്ലസ് വൺ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാൽ ഈ അവധിക്കാലത്ത് അവൾക്ക് രണ്ടാഴ്ച പോയി ശുശ്രൂഷിക്കുവാനായിട്ട് ഒരു വൃദ്ധസദനം അച്ഛൻ കാണിച്ചു തരണം. കാസർഗോഡ് ജില്ലയിലെ ഒരു സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൾ പറഞ്ഞു രണ്ടാഴ്ച ഒരു 15 ദിവസം എനിക്ക് അവരെ ശുശ്രൂഷിക്കണം. ആ ശുശ്രൂഷിക്കാൻ എനിക്ക് പോയി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം അച്ഛൻ പറഞ്ഞു തരണം. എത്ര താല്പര്യത്തോടുകൂടി ആ കുട്ടി പറയുന്നത്. അവിടെയുള്ള വൃദ്ധജനങ്ങളെ എല്ലാവരും അവഗണിക്കപ്പെട്ടവരെ ശുശ്രൂഷിക്കാനുള്ള വലിയ ഒരു താല്പര്യം. നമ്മുടെ മക്കളെയും അപ്രകാരം നമ്മൾ പഠിപ്പിക്കണം. വൃദ്ധരായവരെ ശുശ്രൂഷിക്കുവാൻ അവരെ സ്നേഹിക്കുവാൻ നമ്മൾ മക്കളെ പരിശീലിപ്പിക്കണം. സഹജരോടുള്ള സഹാനുഭൂതി, അവരോടുള്ള സ്നേഹം, അനുകമ്പ എന്നീ പുണ്യത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്. ഒരു കൊച്ചു ചിത്രം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒരമ്മയ്ക്ക് രണ്ട് ആൺമക്കളാണ്. മക്കൾ രണ്ടുപേരും ചെറുതായിരുന്നപ്പോൾ മക്കൾ രണ്ടുപേരും അമ്മയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ അമ്മയാണെന്ന് തർക്കിക്കുകയാണ്. രണ്ടുപേർക്കും അമ്മയെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹമാണ്. പക്ഷേ അമ്മയ്ക്ക് പ്രായമായപ്പോൾ ഇതേ മക്കൾ തന്നെ ഇത് നിൻ്റെ അമ്മ ഇത് നിൻ്റെ അമ്മ നീ എടുത്തോ എന്നാണ് പറയുന്നത്. കുഞ്ഞുനാളിൽ എൻ്റെ എന്ന് പറഞ്ഞത് ഇപ്പോൾ നിൻ്റേതെന്ന് പറയാനുള്ള ഒരു ത്വരയാണ്, ഒരു ആഗ്രഹമാണ് അവർക്ക്. പ്രിയമുള്ള മാതാപിതാക്കളെ, മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, ഒപ്പം വൃദ്ധജനങ്ങളെ സ്നേഹിക്കുവാൻ, അവരോട് അനുകമ്പ കാണിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. ഇനി ഒൻപതാമത്തെ കാര്യം, കുഞ്ഞുങ്ങളിലെ വൈകാരിക പക്വത രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, ശാരീരികമായിട്ട് വളർച്ച പ്രാപിച്ചിട്ടുണ്ട്, പക്ഷേ മക്കൾക്ക് വൈകാരിക പക്വത വളരെ കുറവ്. ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നറിഞ്ഞുകൂടാ. ഒരു പ്രത്യേകമായ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനോട് അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവർ ചെറുപ്രായത്തിൽ കരുതുന്നതല്ല ജീവിതമെന്ന്. അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും മധ്യത്തിൽ ജീവിക്കുമ്പോൾ ഇതാണ് ജീവിതം, ചോദിക്കുമ്പോഴെല്ലാം ലഭിക്കുന്നതാണ് ജീവിതം എന്ന് ചിന്തിച്ചേക്കാം. അതല്ല എന്ന് പഠിപ്പിക്കാൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ സ്വാർത്ഥരാകാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക എന്നതാണ്. ഇത് പലപ്പോഴും കുടുംബത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്കെല്ലാം കിട്ടണം, എൻ്റെ സഹോദരങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്ന ഒരു സ്വാർത്ഥ ചിന്ത കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ. അത് അവർ വളരുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ കുഞ്ഞുങ്ങളിൽ ആഴത്തിൽ വേരുപാവുകയാണ്. അപ്പോൾ ഈ സ്വാർത്ഥ ചിന്ത ഒഴിവാക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഇനി അതുപോലെ തന്നെ മാനസിക പക്വതയിലേക്കും അച്ചടക്ക ബോധത്തിലേക്കും നമ്മുടെ മക്കൾ വളർന്നു വരണം. മാനസികമായ പക്വത വേണം. ജീവിതത്തിൽ ഒരു അടക്കവും ഒതുക്കവും ശീലവുമൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതിനനുസരിച്ച് അവർ വളർന്നു വരണം. മറ്റൊരു കാര്യം, കുട്ടികളെ സങ്കുചിതമായ ലോകത്ത് വളർത്താതെ അവർ ജോലി ചെയ്യാൻ പഠിപ്പിക്കണം. പലപ്പോഴും മാതാപിതാക്കളെല്ലാം അവർക്ക് നൽകുന്നത് കൊണ്ട് അവർ സങ്കുചിതം, എല്ലാം ഞാൻ, എൻ്റേത്, എനിക്ക് മാത്രം എന്നവർ ചിന്തയാണ്. ജോലി ചെയ്യാൻ പഠിപ്പിക്കണം. മറ്റുള്ളവരോട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പഠിപ്പിക്കണം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ. എൻ്റെ കുടുംബത്തിൽ മാത്രം മക്കളെ ഒതുക്കി നിർത്താതെ എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് ജീവിക്കുവാനായിട്ട് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനായിട്ട് മക്കളെ പരിശീലിപ്പിക്കണം. നമ്മൾ ഉത്തരവാദിത്വ ബോധം ഇന്ന് മക്കൾ കുറഞ്ഞു വരികയാണ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പകുതിയാക്കിയിട്ട് ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. ഒന്നിനെക്കുറിച്ചും ഒരു ശ്രദ്ധയില്ലാതെ എല്ലാം അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ എന്ന നിലയിൽ അച്ചടക്കം മക്കളെ പഠിപ്പിക്കുക, അടക്കവും ഒതുക്കവും മക്കളെ പഠിപ്പിക്കുക. അതുപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയമേവ ചെയ്യുവാനായിട്ട്. പലപ്പോഴും മാതാപിതാക്കൾ മക്കൾ വളർന്നു വരുന്നതായാലും അവർ കുഞ്ഞാണെന്നുള്ള ചിന്തയാണ്.
മക്കളെ സ്വന്തമായിട്ട് അവർ ഇനിഷ്യേറ്റീവോട് കൂടി ഒരു കാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ അനുവദിക്കാറില്ല. കുഞ്ഞുങ്ങൾക്കും ഒരുപക്ഷെ താല്പര്യമുണ്ടാവാം. അവരിലെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ, അവർ കൊച്ചു കൊച്ചു കഴിവുകൾ അത് പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള അവസരം മാതാപിതാക്കൾ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. അല്ല എങ്കിൽ വളർന്ന് വലുതായി കഴിയുമ്പോൾ വലിയൊരു പരാജയം, ഒരു പ്രതിസന്ധി നേരിട്ടാൽ പരാജയപ്പെട്ടു പോകുന്ന, അതോടെ ജീവിതം നിരാശയ്ക്ക് അടിപ്പെടുന്ന കുട്ടികളെയും യുവജനങ്ങളെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ കൊച്ചു കൊച്ചു പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പരാജയങ്ങൾ ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നും പരാജയങ്ങൾക്ക് അവസാന വിജയമുണ്ടാകുമെന്നും മക്കളെ പറഞ്ഞു കൊടുക്കുക. അതിനനുസൃതമായിട്ട് അവരെ പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല തീരുമാനങ്ങൾ, ഓരോ സാഹചര്യത്തിനനുസരിച്ചും യുക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുക. പത്താമത്തെ കാര്യം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നവീന സമ്പർക്ക മാധ്യമങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളില്ലാതെ ജീവിക്കുവാൻ സാധിക്കില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയും മാധ്യമങ്ങൾ ആവശ്യമാണ് എന്നും മാധ്യമങ്ങൾ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പയും ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, മുതിർന്നവരെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ നമ്മുടെ നന്മയ്ക്കാണ്. ഒത്തിരിയേറെ പുതിയ അറിവുകൾ സ്വന്തമാക്കുവാനായിട്ട്, വിജ്ഞാനത്തിന് വിനിയോഗിക്കുവാനായിട്ടൊക്കെ മാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ തിരിച്ചറിയണം, മാധ്യമങ്ങൾ തിന്മയ്ക്കായിട്ട് വിനിയോഗിക്കുവാനും പറ്റും. എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതുപോലെ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ബാലമംഗളവും ബാലരമയും ബോബനും മോളിയും ഒക്കെ വായിച്ച് സംതൃപ്തി അടഞ്ഞിരുന്നവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾ അവർ ജനിച്ച വീടുന്ന തന്നെ ഒരു മാധ്യമങ്ങളുടെ ലോകത്തിലേക്കാണ്. ഈ മക്കൾ ചെറുപ്പത്തിൽ തന്നെ ഇൻ്റർനെറ്റിനും ഫേസ്ബുക്കിനും വാട്സാപ്പിനുമൊക്കെ അടിപ്പെടുകയാണ്. ഞാൻ അടുത്ത നാളിൽ ഒരു ഇടവഴിച്ച് ചെന്നപ്പോൾ ചോദിച്ചു, വാട്സാപ്പിൽ ഒരിക്കൽ പോലും ഒരു ഏതെങ്കിലും മെസ്സേജ് അയക്കുകയോ വായിക്കുകയോ ചെയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. ആ ഇടവേളയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ വാട്സപ്പ് നോക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കൾ അഭിമാനത്തോടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിന് മൊബൈലിനെ കുറിച്ചുള്ള എല്ലാം അറിയാം, എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ, പക്ഷെ എൻ്റെ കൊച്ചിനറിയാമെന്ന്. അതുപോലെ തന്നെ ടെലിവിഷൻ അടിപ്പെടുന്ന കുട്ടികൾ, നമുക്കറിയാം അവർക്ക് ഡോറയെക്കുറിച്ച് ചോദിച്ചാൽ അറിയാം, ചോട്ടാ ഭീമിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം, ടിൻഡുമോനെക്കുറിച്ച് ഡുണ്ടുമോളെക്കുറിച്ച് ചോദിച്ചാൽ അറിയാം, ടോമാഞ്ചെറിയെക്കുറിച്ച് ചോദിച്ചാൽ അറിയാം. പലപ്പോഴും ഈശോയുടെ അമ്മയുടെ പേരെന്താണ്, അല്ലെ ഈശോയുടെ വളർത്തുപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ പേര് പോലും പറയാൻ പരാജയപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, ഓരോ കാർട്ടൂൺ കഥാപാത്രത്തെക്കുറിച്ചും അവർക്ക് കൃത്യമായ ഗ്രാഹ്യമുണ്ട്, അറിവുണ്ട്. കാരണം അത്രമാത്രം ഈ മാധ്യമങ്ങൾ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നു എന്നതാണ്. അടുപ്പിന്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നതിനാൽ നമുക്കൊരു അതിർവരമ്പ് വയ്ക്കുവാനായിട്ട് സാധിക്കണം. ഈ അടുത്ത നാളിൽ ഒരു വീട്ടിൽ പോയപ്പോൾ മാതാപിതാക്കൾ കണ്ടപ്പോൾ അവർ പറയുകയാണ്, പ്ലസ് ടു കഴിയുന്നത് വരെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും ഫോണുണ്ട്, അത്യാവശ്യ സമയത്ത് കുഞ്ഞുങ്ങളെ ഫോൺ കാണിക്കും. ഇപ്പോൾ ഓൺലൈൻ കാലമൊക്കെയാണ്, ക്ലാസ് കൂടുവാനായിട്ട് ഞങ്ങൾ മൊബൈൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെയും കൂടെ സാന്നിധ്യത്തിലാണ്. അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മൊബൈൽ കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അവർ മാറിപ്പോവുകയല്ല. പല കുഞ്ഞുങ്ങളും ഇന്ന് ഈ മൊബൈലിനൊക്കെ അടിപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുന്നു, എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ ഷെയർ ചെയ്യുന്നുവെന്ന് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണമെന്നത്. അവരൊരിക്കലും മാധ്യമങ്ങളോട് നോ പറയാൻ പാടില്ല, പക്ഷേ അത് നന്മയ്ക്കായിട്ട് വിനിയോഗിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും അവസാനമായിട്ട്, കുഞ്ഞുങ്ങൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ്. പ്രായത്തിനനുസരിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ മക്കൾക്ക് നൽകണം. പത്രോസ് അപ്പസ്തോൽ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 15 തിരുവചനത്തിൽ നമ്മൾ എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ലൈംഗിക വിദ്യാഭ്യാസം വഴി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധരായിരിക്കാൻ, ജീവിത വിശുദ്ധി പാലിക്കുവാനായിട്ട് മക്കൾക്ക്
അറിവ് കൊടുക്കുക എന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഇതിനെക്കുറിച്ച് അറിവ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്. അതുകൊണ്ട് ആരാണ് ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടത്? ദൈവം ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾക്കാണല്ലോ നൽകുന്നത്. അതുകൊണ്ട് ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ ആ പ്രായത്തിനനുസരിച്ച് അവന് അവൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളത്. എപ്പോൾ നൽകണം? കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ കുഞ്ഞെല്ലാം മനസ്സിലാക്കുന്നുവെന്നാണല്ലോ ശാസ്ത്രം പറയുക. അതുകൊണ്ട് ആ നിമിഷം ആരംഭിക്കണം. ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന ആ നിമിഷം മുതൽ കുഞ്ഞിന് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് നമ്മൾ ആരംഭിക്കണം. ഒരു പ്രായമാകുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നതും ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാവണം? തലശ്ശേരി അതിരൂപതയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൗമാര ലൈംഗികതയെക്കുറിച്ചൊരു ഉപപാഠ പുസ്തകമുണ്ട്. അതിനെക്കുറിച്ച് ലൈംഗികപരമായ കാര്യങ്ങളൊക്കെ, ലൈംഗികതയെക്കുറിച്ച്, അതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ പലപ്പോഴും മാതാപിതാക്കൾ വിളിക്കാറുണ്ട്, അച്ഛ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതെന്തിനാണ് പഠിപ്പിക്കുന്നത്, എൻ്റെ കൊച്ചിന് ഇതൊക്കെ മനസ്സിലാവുക എന്നാണ് മാതാപിതാക്കളുടെ സംശയം. ഞാനവർ പറയാറുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കറിയാം. അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ച് കേൾക്കുന്നു, അതിനെക്കുറിച്ച് വായിക്കുന്നു. അപ്രകാരമുള്ള ഒരു ലോകത്തിലാണ് കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് നൽകണം. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മൾ കുടുംബമാണ് ഒരു പ്രധാന വിശ്വാസ പരിശീലന കളരി എന്നതിലാണ് ആരംഭിച്ചത്. കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനം കുടുംബത്തിൽ ആരംഭിക്കണമെന്നും മാതാപിതാക്കളാണ് പ്രഥമ വിശ്വാസ പരിശീലകരെന്നും നമ്മൾ പ്രാരംഭത്തിൽ ശ്രമിച്ചു. അതിനുശേഷം കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോട് ചേർത്ത് നിർത്തുവാനായിട്ട് സഭയ്ക്കും സമൂഹത്തിനും യോജിക്കുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ശ്രമിച്ചത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ അപ്രകാരം നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. സ്നേഹമുള്ള പിതാക്കന്മാരെ, യേശുവേ പിതാവിനെ പോലെ നീതിയുള്ള, സത്യസന്ധതയുള്ള, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന നല്ല പിതാക്കന്മാരായിട്ട് നമുക്ക് മാറാം. പ്രിയപ്പെട്ട അമ്മമാരെ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ, നന്മ നിറഞ്ഞ അമ്മമാരായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹിക്കാം. അതിൽ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ മക്കളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർത്തുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. Thank you.